എന്റെ ക്യാരക്ടറിനെ കുറിച്ചിട്ടാണെങ്കിൽ ഡെഫിനറ്റ്ലി ലിസിയെ പോലെയുള്ള ഒരുപാട് ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അത്തരം പ്രിവിലേജ്ഡ് അല്ലാത്ത ഒരു സ്പേസിൽ നിൽക്കുന്ന ലൈഫിൽ വേറെ എക്സ്പോഷർ ഒന്നും ഇല്ലാത്ത വേറെ അതിനെ കുറിച്ചൊന്നും ധാരണ അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്പേസിലോട്ട് അവർക്ക് സാധ്യതയില്ലാത്ത ഒരുപാട് കഥാപാത്ര ഒരുപാട് ആളുകളുണ്ട് ലിസിയെ പോലെ. അപ്പം എന്റെ കഥാപാത്ര അത്തരത്തിലുള്ള ഒരാളെ ആണ് റെപ്രസെന്റ് ചെയ്യുന്നതും ടെയ്ലൻഡിൽ നിന്നും മനസ്സിലാക്കാം അത്തരത്തിലുള്ളവർക്ക് ഒരു ഒരു ഇത് ഒരു 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 പുഷ് കൊടുക്കുന്നതും ആയിട്ടുള്ള ഒരു കഥാപാത്രമാണ് ലിസി. ഇഫ് സമ്മൻ ഹാസ് എക്സ്പെക്ട് മീ ടു വർക്ക് ഫോർ ഫ്രീ, ഐ ഡോണ്ട് വർക്ക് ഫോർ ദം. ഇഫ് ഐ എം ഗുഡ് അറ്റ് സംതിങ് ഐ ഹാവ് ടു ഗെറ്റ് പെയ്ഡ്. അതാണ് എന്റെ ഒരു ഇത്. ഇപ്പൊ ഈ സെക്കൻഡ് വേവ് വന്നപ്പോ തന്നെ ഡെഫിനറ്റ്ലി നമ്മൾ അറിയുന്ന ആൾക്കാർ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള ആൾക്കാർക്ക് ആർക്കെങ്കിലും ഒരാൾക്ക് കോവിഡ് വരികയോ അല്ലെങ്കിൽ നമ്മൾ പരിചയമുള്ള ആരെങ്കിലും ഒരാൾ മരണപ്പെടുകയോ എല്ലാവരുടെ ലൈഫിനെ അത് ഭയങ്കരമായിട്ട് ബാധിച്ചിട്ടുണ്ട്. എൻ്റെ ലൈഫിനെ അത് ഭയങ്കരമായിട്ട് ബാധിച്ചിട്ടുണ്ട്. എൻ്റെ ഗ്രാൻഡ് മദർ മരണപ്പെട്ടപ്പോൾ കോവിഡ് വന്നിട്ട് അതെനിക്ക് ഇറ്റ് വാസ് ദ ടഫസ്റ്റ് ടൈം ഇൻ മൈ ലൈഫ്. എനിക്കിപ്പോഴും അത് തന്നെ ഭയങ്കരമായിട്ട് കാണാൻ പോലും നമുക്ക് പറ്റാത്തൊരു അവസ്ഥയിൽ നിൽക്കുക എന്ന് പറയുന്നത് എനിക്കും അങ്ങനെ ഒരുപാട് ചില ഫോട്ടോസിനൊക്കെ എനിക്ക് ആക്ച്വലി ചെറിയ ഏറ്റവും വിഷമം എന്ന് പറയും ചെറിയ പിള്ളേര് വരെയും ഇങ്ങനത്തെ ഉള്ള കമന്റുകളും ഭയങ്കര മോശമായിട്ടുള്ള ഒരു കമന്റുകളും ഇതൊക്കെ നമുക്ക് ദേഷ്യത്തെക്കാളും കൂടുതൽ ഭയങ്കര സങ്കടം വരും. അപ്പൊ ഞാൻ കുർദിയുടെ ട്രെയിലറൊക്കെ കണ്ടിരുന്നു, വളരെ ഒരു ഡാർക്ക് ആൻഡ് ഇന്റൻസ് ത്രില്ലർ ആയിട്ടാണ് തോന്നുന്നത്. സോ ശ്രിണ്ടയുടെ റോളിനെ പറ്റിയും സിനിമയെ പറ്റിയും കുറച്ച് പറയാൻ പറ്റും. കുരുതിയിലെ ട്രെയിലറിൽ കണ്ട പോലെ അതൊരു ത്രില്ലർ സ്വഭാവമുള്ള സിനിമയാണ് കുരുതി. എന്റെ കഥാപാത്രത്തിന്റെ പേര് സുമതി എന്നാണ്. എന്റെ കഥാപാത്രം ഈ പറഞ്ഞ പോലെ ഈ സിനിമയിൽ കാണുന്ന പോലെ ബാക്കിയുള്ള എല്ലാ കഥാപാത്രങ്ങൾക്കും ഉള്ള സ്പേസ് തന്നെ ഉള്ള ഒരു ഒരു ക്യാരക്ടറാണ്. വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറാണ്. ആൻഡ് സുമതി കുറച്ചും കൂടി ഒരു ഇന്റൻസ് ആയിട്ടുള്ള ഞാൻ ഇതുവരെയും ചെയ്യാത്ത തരത്തിലുള്ള ഒരു പുതിയൊരു ക്യാരക്ടറാണ്. അപ്പോ ഓഡിയൻസിന് ശ്രിണ്ടയെ കുറിച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം വളരെ ഒരു നാച്ചുറൽ ഡയലോഗ് ഡെലിവറിയാണ്. ആ 1983 എന്ന സിനിമയിലത്തെ ഇത് ആരുടെ ഫോട്ടോയാ ചേട്ടാ എന്ന് ചോദിച്ചാൽ ആ ലൈൻ ഇപ്പോഴും ആൾക്കാരുടെ മനസ്സിൽ നിൽക്കുന്നതാണ്. കുറെ ട്രോൾ വീഡിയോസും മീംസിലൊക്കെ അതിപ്പോഴും ഉണ്ട്. അപ്പൊ അതെങ്ങനെയാണ് ചെയ്യുന്നത്, ആ സ്റ്റൈലിൽ എങ്ങനെയാണ് വന്നത്? ആ സ്റ്റൈല് അത് ആക്ച്വലി എന്റെ ഒരു ഇത് മാത്രല്ല, ഡെഫിനറ്റ്ലി അത് സിനിമയുടെ സ്വഭാവവും ഡയറക്ടർ ആവശ്യപ്പെടുന്നതും സ്ക്രിപ്റ്റ് ആവശ്യപ്പെടുന്ന രീതിയിലാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. കുരുതിയിലും അങ്ങനെ തന്നെയാണ്. സുമതിയുടെ ക്യാരക്ടർ ആ സിനിമയില് ആ ക്യാരക്ടർ ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. കുരുതിയിൽ ആക്ച്വലി ഈ പറഞ്ഞ പോലെ ഇത് ആരുടെ ഫോട്ടോയാണ് ചേട്ട പോലുള്ള ഒരു ഒരു ഇതല്ല, അത് തന്നെയാണ് എന്നെ സംബന്ധിച്ച് എന്റെ ഒരു പുതുമ. ഞാൻ ചെയ്യാത്ത ഫസ്റ്റ് ഓഫ് ഓൾ ഞാനൊരു ത്രില്ലർ മൂഡിലുള്ള സിനിമ ചെയ്തിട്ടില്ല. ഇതെന്റെ ആദ്യത്തെ ഒരു സിനിമയാണ് ത്രില്ലർ മൂഡിലുള്ള. പിന്നെ ഇതേപോലെ ഇത്രയും നല്ലൊരു കാസ്റ്റ്, ഇത്രയും നല്ലൊരു പ്രൊഡക്ഷൻ ഹൗസിൽ ഇത് കറക്റ്റ് ആയിട്ട് പ്ലേസ് ചെയ്യുക, സിനിമ ഉണ്ടാക്കിയിട്ട് അത് കറക്റ്റ് ആയിട്ട് പ്ലേസ് ചെയ്യുക ഇസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പം ഇത്രയും കറക്റ്റ് ആയിട്ട് പ്ലേസ് ചെയ്യുക, ഇത്രയും നല്ലൊരു എന്താ പറയുക അമേസിംഗ് കാസ്റ്റും ടെക്നീഷ്യൻസും ഇവരുടെ കൂടെ വർക്ക് ചെയ്യുക, അതൊക്കെയാണ് എന്നെ സംബന്ധിച്ച് കുരുതിയുടെ ഒരു സ്പെഷ്യാലിറ്റി. അപ്പം എന്റെ ക്യാരക്ടറും അത് തന്നെയാണ്, അതിലൊരു വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറും. സോ യുവർ ഫോട്ടോ ഷൂട്ട്സ് ആൻഡ് ഇൻസ്റ്റാ പോസ്റ്റ്സ് ഒരു വളരെ ഒരു ഡിഫറൻസ് ശ്രിണ്ടയാണ് നമ്മൾ അതിലൊക്കെ കാണുന്നത്. സോ വൈ ഡോണ്ട് വി സീ മോർ ഓഫ് ദാറ്റ് ശ്രിണ്ട ഓൺ സ്ക്രീൻ? I think you should ask the filmmakers here. Do you feel that you are being typecast? No, I don't think I am typecast. Especially in cheyittulla ellam different aayittulla characters aanu. Never felt that I am typecast, pakshe I've never done the characters like എന്റെ ആ ഒരു ഷെയ്ഡിലുള്ള വട്ടവർ യു സെഡ് സോ കോൾഡ് ഇൻസ്റ്റയിൽ കാണുന്ന ഫേസ് പോലെയുള്ള ക്യാരക്ടേഴ്സും എനിക്ക് ചെയ്യാനുള്ള ഒരു അവസരം ഇതുവരെയും കിട്ടിയിട്ടില്ല. മേ ബി എന്തെങ്കിലും കിട്ടുമായിരിക്കും അപ്പം ചെയ്യാം.
സോ ഇപ്പൊ റീസെന്റ് ഫിലിം സേറ സ്ലേഷ് രണ്ടൊക്കെ ഒരു ചെറിയ റോൾ ഉണ്ടായിരുന്നു, ബട്ട് ഇറ്റ് വാസ് എ വെരി ഇമ്പാക്ട് ഫുൾ റോൾ. അപ്പൊ യു പ്ലേഡ് എ വുമൺ ഹു ഗോസ് ത്രൂ മൾട്ടിപ്പിൾ പ്രെഗ്നൻസീസ്. സോ ഈ സിനിമ കുറെ പേര് പ്രേസും ചെയ്തിരുന്നു, കുറെ പേര് അത് ക്രിട്ടിസൈസും ചെയ്തിരുന്നു. സോ വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ അബൌട്ട് ദ റെസ്പോൺസസ്? ഓക്കെ, എന്റെ ക്യാരക്ടറിനെ കുറിച്ചിട്ടാണെങ്കിൽ ഡെഫിനറ്റ്ലി ലിസിയെ പോലെയുള്ള ഒരുപാട് ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്, അത്തരം പ്രിവിലേജ്ഡ് അല്ലാത്ത ഒരു സ്പേസിൽ നിൽക്കുന്ന, ലൈഫിൽ വേറെ എക്സ്പോഷർ ഒന്നും ഇല്ലാത്ത, വേറെ അതിനെ കുറിച്ചൊന്നും ധാരണ അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്പേസിലോട്ട് അവർക്ക് സാധ്യതയില്ലാത്ത ഒരുപാട് ഒരുപാട് ആളുകളുണ്ട് ലിസിയെ പോലെ. അപ്പം എന്റെ കഥാപാത്രം അത്തരത്തിലുള്ള ഒരാളെ ആണ് റെപ്രസെന്റ് ചെയ്യുന്നതും. ടെയ്ലൻഡിൽ നിന്ന് മനസ്സിലാക്കാം അത്തരത്തിലുള്ളവർക്ക് ഒരു ഒരു ഇത് ഒരു ഒരു പുഷ് കൊടുക്കുന്നതും ആയിട്ടുള്ള ഒരു കഥാപാത്രമാണ് ലിസി. അതാണ് എനിക്ക് ആ സിനിമയിൽ, അതായത് ആ ഒരു കഥാപാത്രം ആ സിനിമ സംവാദിക്കുന്ന, അതായത് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആ ആശയത്തിന് ആ ക്യാരക്ടർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എന്നെ സംബന്ധിച്ച് പേഴ്സണലി നമ്മളിപ്പോ ഇത്രയും റിഫൈൻഡ് ആയിട്ടുള്ള ഒരു ഒരു സൊസൈറ്റിയിൽ ജീവിക്കുന്ന ആളുകളാണ് നമ്മള്. അത്തരത്തിലുള്ള ഒരു ഒരു സ്ഥലത്ത് നമ്മൾ, അങ്ങനെ ഒരു സ്പേസിൽ നമ്മൾ ജീവിക്കുമ്പം പേഴ്സൺ ടു പേഴ്സൺ ആണ്. അതായത് എന്റെ എന്റെ ആവശ്യവും എന്റെ ലൈഫും അല്ല ഇപ്പുറത്ത് നിൽക്കുന്ന ആളുകളുടെ. അവിടെ എനിക്ക് ഒരു തീരുമാനം എന്ത്, എനിക്ക് വേണോ വേണ്ടയോ, എനിക്കൊരു കുഞ്ഞിനെ വേണോ, എനിക്കൊരു കുഞ്ഞിനെ വേണ്ടയോ, ഞാൻ അതിൽ കംഫർട്ടബിൾ ആണോ, എനിക്കത് വേണോ, അല്ലെങ്കിൽ എനിക്കും എന്റെ ഭർത്താവിനും വേണോ, എനിക്കത് സംസാരിക്കാൻ ഉള്ള ഒരു പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ഒരു സ്പേസിൽ നിൽക്കുന്ന ഒരാളാണ് സാറ. അത്തരത്തിലൊരു പ്രിവിലേജ്ഡ് ആയിട്ടുള്ള സ്പേസിൽ നിന്ന് സംസാരിക്കാൻ കഴിയുന്നത് ഒരു വലിയ കാര്യമാണ്. പക്ഷെ അങ്ങനെ സംസാരിക്കാൻ പറ്റാത്ത ഒരാളാണ് ലിസി. അങ്ങനെ ഒരാൾക്ക് ഒരു അങ്ങനെയുള്ള ഒരാളുടെ ഒരു റെപ്രസെന്റേഷൻ ആണ് ലിസി. ആക്ച്വലി ലിസി ടെയ്ലൻഡിൽ അതിനൊരു ചെറിയൊരു തുടക്കമാണ് ലിസിയുടെയും ഇതിൽ നിന്ന് വരുന്നത്. സോ ഡെഫിനറ്റ്ലി എന്റെ ഒരു ഇത് എന്ന് പറഞ്ഞാൽ, നമ്മൾ അങ്ങനെ ഒരു സൊസൈറ്റിയിൽ ജീവിക്കുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു പേഴ്സൺ ടു പേഴ്സൺ ആണ് നമ്മുടെ ആവശ്യത്തിന് നമുക്ക് സംസാരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ പിന്നെ അത് മറ്റേ ബാധിക്കേണ്ട കാര്യമില്ല, നമ്മളവിടെ ജഡ്ജ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം നമുക്ക് ഭക്ഷണം കൊണ്ടുവന്നതിനൊന്നും ഇപ്പുറത്തെ ആളല്ല. നമ്മൾ ചെയ്യണമെങ്കിൽ നമ്മൾ ജീവിക്കണം, നമ്മൾ തീരുമാനിക്കേണ്ടത് നമ്മളുടെ തീരുമാനങ്ങളാണ്. അതിൽ ശരിയും തെറ്റും, അല്ലെങ്കിൽ ശരിയും തെറ്റും ഉണ്ടോ എന്ന് തന്നെ എനിക്കറിയില്ല. ശരിയും തെറ്റുണ്ടെങ്കിൽ അത് നമ്മളുടെ ശരിയും തെറ്റുമാണ്. ശ്രണ്ടയുടെ ഇന്റർവ്യൂസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട് യു ആർ വെരി പാഷനേറ്റ് അബൌട്ട് സിനിമ ഫ്രം എ യങ് ഏജ് ആൻഡ് വാണ്ടഡ് ടു ബി ഇൻ ദ ഇൻഡസ്ട്രി. അപ്പൊ ഒരു ഫ്രഷറിന് ഒരു ഈ ഇൻഡസ്ട്രിയിൽ ഒരു ബ്രേക്ക് കിട്ടാനും റോൾസ് കിട്ടിക്കൊണ്ടിരിക്കാനും എത്ര കഷ്ടമാണ്? എന്നെ സംബന്ധിച്ച് എനിക്കത് പറയാൻ, ഇപ്പോഴത്തെ ഒരു സമയത്ത് എനിക്ക് തോന്നുന്ന കുറച്ചും കൂടി എക്സ്പോഷർ ഉണ്ട്. സോഷ്യൽ മീഡിയ, ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോം, അത്രയും സ്പേസും അത്രയും എക്സ്പോഷറും ഉള്ള ഒരു സമയത്ത്, അങ്ങനെ ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് നമ്മൾ ജീവിക്കുന്നത്, അങ്ങനെ ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പൊ ഡെഫിനറ്റ്ലി ഇഫ് യു ഹാവ് എ ടാലന്റ്, ഇപ്പം നമ്മൾ പല സോഷ്യൽ മീഡിയ ഇതിൽ നിന്നും നമ്മൾ പല ടാലന്റ്സും വൈറലാവുക, സോ കോൾഡ് വൈറൽ വീഡിയോസ് അല്ലെങ്കിൽ സോ കോൾഡ് വൈറൽ ടാലന്റ്സ് നമ്മൾ കാണുന്നുണ്ട്. അവർക്കൊക്കെ സിനിമ ഇഷ്ടമുള്ള ആൾക്കാർ സിനിമയിലോട്ട് എത്തുന്നുണ്ട്. ഐ തിങ്ക് ഇപ്പം കുറച്ചും കൂടി ലൈറ്റ് ആണ്, കുറച്ചും കൂടി ഓപ്പൺ ആണ് കാര്യങ്ങൾ, കുറച്ചും കൂടി ഓപ്പൺ ആണ് കാഴ്ചപ്പാടുകൾ എല്ലാം തന്നെ. ഡെഫിനറ്റ്ലി ഒരു ഒരു കുറെ വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു സമയവും സിറ്റുവേഷനും ഒന്നും അല്ല. അപ്പൊ എനിക്ക് തോന്നുന്നു ഡെഫിനറ്റ്ലി അതൊരു ഇറ്റ്സ് മച്ച് മോർ ഈസിയർ ദാൻ ബിഫോർ. So Srinda, you are one of the most well-known women actors who plays supporting characters. So in the industry, there are a lot of people who are saying that supporting actors don't have a payment for them, or they are expected to work free. So how has your experience been? If someone has expect me to work for free, I don't work for them. If I'm good at something, I have to get paid. ഡെഫിനറ്റ്ലി എനിക്ക് തോന്നുന്നു അത് സപ്പോർട്ടിങ് ആക്ടേഴ്സിന് മാത്രല്ല കേട്ടോ, എനിക്ക് തോന്നുന്നു സിനിമയില് ഇപ്പൊ എല്ലാ ഇതിലും എല്ലാ മേഖലയിലുള്ള ആളുകൾക്കും
എല്ലാ സിനിമകളിലും അല്ല, ചില സിനിമകളിൽ വർക്ക് ചെയ്യുമ്പോൾ അങ്ങനത്തെ എക്സ്പീരിയൻസുകൾ ഉണ്ടാവാറുണ്ട്. അതൊട്ടും ഒരു നല്ല കാര്യമല്ല, നല്ലൊരു പ്രവണതയല്ല. നമ്മൾ വർക്ക് ചെയ്യുന്നത്, നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ എന്തിനാണ് ഒരു സിനിമ ഉണ്ടാക്കുന്നത്? നമ്മളൊരു സിനിമ ഉണ്ടാക്കുമ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എല്ലാ ആൾക്കാർക്കും, അത് ആക്ടേഴ്സ് ആയിക്കോട്ടെ, എല്ലാ തരത്തിലുള്ള സ്പേസിൽ നിന്ന് വർക്ക് ചെയ്യുന്ന ആൾക്കാരുമായിക്കോട്ടെ, എല്ലാവരും വർക്ക് ചെയ്യുന്നത് ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. വേറെ രീതിയിൽ ഔട്ട് ഓഫ് പാഷൻ ഉണ്ട്, പാഷൻ മാത്രം കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ലല്ലോ. ആ പാഷന് ഒരു ഫ്യൂവൽ ഡെഫിനറ്റ്ലി വേണം. അത് നമ്മൾക്ക് അത് കിട്ടിയില്ലെങ്കിൽ നമ്മൾ അത് എന്താ പറയാ, മരവിച്ചു പോരുതോ, ഇത് വേണ്ട എന്ന് നമുക്ക് ഫീൽ ചെയ്യരുത്. ആ പാഷനെ ഫ്യൂവൽ ചെയ്യാൻ ഡെഫിനറ്റ്ലി മണി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പം എനിക്കൊന്നും എല്ലാ ഏരിയയിലുള്ള ആളുകൾക്കും അങ്ങനെയുള്ള എക്സ്പീരിയൻസുകളൊക്കെ ഉണ്ടാവും, ഉണ്ടായിട്ടുണ്ട്, ഉണ്ടാവണുണ്ട്, ഇപ്പോഴും ഉണ്ട്. അത് ഒരാളോ ഇതല്ല, എല്ലാവരും വിചാരിക്കണം. അത് സിനിമ സിനിമന്റെ പ്രൊഡക്ഷൻ സൈറ്റിലുള്ള ആളുകൾ ചിന്തിക്കണം. അത് നമ്മൾ എന്തിനു വേണ്ടിയിട്ട് എടുക്കുന്നത്? നമ്മൾ എടുക്കുമ്പോൾ നമ്മൾ എല്ലാവരെയും ഉൾക്കൊള്ളുക, എല്ലാവർക്കും കറക്റ്റ് ആയിട്ട് അവര് ജോലി ചെയ്ത് പൈസ കൊടുക്കുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഡെഫിനറ്റ്ലി അത് സപ്പോർട്ടിങ് ആക്ടേഴ്സിന് മാത്രമാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അതിപ്പോ മെയിൻ ലീഡിലായിട്ടുള്ള ആൾക്കാർക്കും അല്ലെങ്കിൽ അങ്ങനെയുള്ളവർക്കും ഒക്കെ ഉണ്ടായിട്ടുണ്ടാവും. പൈസയുടെ റേഷ്യോ വ്യത്യാസം എന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. So, this pandemic year, how tough has it been for you personally as well as professionally? പാൻഡമിക് തുടങ്ങിയ എപ്പോഴും അങ്ങനെ പുറത്തു പോയിട്ട് ഇങ്ങനെ സോഷ്യലൈസ് ചെയ്യുന്ന ഒരു ഒരാളല്ല. കൂടുതലും എന്റെ ഒരു ഭയങ്കര ഒരു കുറച്ചൊരു സർക്കിൾ അങ്ങനെ നിൽക്കുന്ന ഒരാളാണ്. അപ്പൊ എനിക്ക് അതങ്ങനെ ആദ്യമൊന്നും എനിക്ക് വലുതായിട്ടൊന്നും എഫക്ട് ചെയ്തില്ല. ഡെഫിനറ്റ്ലി വർക്ക് വൈസ് ഒരു സമയം കഴിയുമ്പം നമ്മള് ഓക്കെ, ഇതിനി എന്ത് ചെയ്യും, ഇതിന് മുന്നോട്ട് ഇത് എങ്ങനെ പോവും, അത് ഭയങ്കര ആങ്ഷ്യസ് ആവും. അതിപ്പോ നമ്മളുടെ കാര്യം മാത്രമല്ല, നമ്മുടെ ചുറ്റുമുള്ള, നമ്മൾ തുറന്നു നോക്കുമ്പോ വായിക്കുന്ന ന്യൂസ്, നമ്മള് ഇപ്പൊ ഈ സെക്കൻഡ് വേവ് വന്നപ്പോ തന്നെ ഡെഫിനറ്റ്ലി നമ്മൾ അറിയുന്ന ആൾക്കാർ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള ആൾക്കാർക്കോ ആർക്കെങ്കിലും ഒരാൾക്ക് കോവിഡ് വരികയോ അല്ലെങ്കിൽ നമ്മൾ പരിചയമുള്ള ആരെങ്കിലും ഒരാൾ മരണപ്പെടുകയോ, എല്ലാവരുടെ ലൈഫിനെ അത് ഭയങ്കരമായിട്ട് ബാധിച്ചിട്ടുണ്ട്. എന്റെ ലൈഫിനെ അത് ഭയങ്കരമായിട്ട് ബാധിച്ചിട്ടുണ്ട്. എന്റെ ഗ്രാൻഡ് മദർ മരണപ്പെട്ടപ്പോ കോവിഡ് വന്നിട്ട്, അതെനിക്ക് ഇറ്റ് വാസ് ദ ടഫസ്റ്റ് ടൈം ഇൻ മൈ ലൈഫ്. എനിക്കിപ്പോഴും അത് തന്നെ ഭയങ്കരമായിട്ട് കാണാൻ പോലും നമുക്ക് പറ്റാത്തൊരു അവസ്ഥയിൽ നിൽക്കുക എന്ന് പറയുന്നത്, അത് എനിക്കത് ആ ഒരു ക്ലോഷർ കിട്ടാണ്ട് ഭയങ്കര ഒരു ഒരുപാട് പേര്, എനിക്ക് തോന്നുന്നു ലോകത്തുള്ള എല്ലാ ആളുകളെയും അത് എഫക്ട് ചെയ്തിട്ടുണ്ട്, എന്നെയും എഫക്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒരു പരിധീൻ്റെ അപ്പുറം അത് എഫക്ട് ചെയ്ത് വിടാണ്ടിരിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുക. അതായത് ഒരു ഹോപ്പ് വെക്കുക ലൈഫിൽ എന്നുള്ളതാണ്, ആ ഹോപ്പാണ് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. So, I wanted to ask you, you were part of the WCC's Refuse to Abuse campaign against cyber abuse. അപ്പൊ പേഴ്സണൽ ആയിട്ട് ഒരു സെലിബ്രിറ്റി ആവുമ്പോ, എസ്പെഷ്യലി ഒരു ഫീമെയിൽ സെലിബ്രിറ്റി ആവുമ്പോ, ഒരുപാട് തെറി ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ടിരിക്കും. സോ ഹൗ ഡു യു ഡീൽ വിത്ത് സൈബർ അബ്യൂസ്? വാട്ട് ഇസ് യുവർ സ്ട്രാറ്റജി? എനിക്കും അങ്ങനെ ഒരുപാട് ചില ഫോട്ടോസിനൊക്കെ എനിക്ക് ആക്ച്വലി ചെറിയ ഏറ്റവും വിഷമം എന്ന് പറയും, ചെറിയ പിള്ളേര് വരെയും ഇങ്ങനത്തെ ഉള്ള കമന്റുകളും ഭയങ്കര മോശമായിട്ടുള്ള ഒരു കമന്റുകളും ഇതൊക്കെ നമുക്ക് ദേഷ്യത്തെക്കാളും കൂടുതൽ ഭയങ്കര സങ്കടം വരും. ഇത് ഇവരൊക്കെയാണല്ലോ ഇനി ഇവരൊക്കെയാണല്ലോ അടുത്ത ഇത് കൊണ്ടുപോകേണ്ട ആൾക്കാർ. അപ്പൊ ഇങ്ങനെയുള്ള ഇത് വലുതായി വരുമ്പോ എന്തായിരിക്കും എന്നുള്ള ഒരു ആകുലത എനിക്ക് എപ്പോഴും ഉണ്ട്, മനസ്സിലായി? ഈ ഒരു ആകുലത ഭയങ്കരമാണ്. സോഷ്യൽ മീഡിയ എത്ര റെസ്പോൺസിബിൾ ആയിട്ട് ഉപയോഗിക്കാൻ കഴിയണമെന്ന് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. അത് നമ്മൾ നമ്മളുടെ മക്കളുടെ അടുത്താണെങ്കിലും, ഇപ്പൊ ഞാൻ എൻ്റെ മകന്റെ അടുത്താണെങ്കിലും, അല്ലെങ്കിൽ എല്ലാ ആരുടെ അടുത്താണെങ്കിലും, നമ്മള് പാരന്റ്സ് നമുക്ക് മാക്സിമം ചെയ്യാൻ പറ്റുന്നത് എന്താണ്? ഒരു പരിധിവരെ നമുക്ക് എല്ലാം ചെയ്യാൻ പറ്റും, പിന്നെ എല്ലാം വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ്. അവരുടെ കൂടെ നിന്ന് അവരുടെ കൂടെ നിന്ന് വളരുക എന്നുള്ളതാണ്. അതായത് നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്തിട്ട് അവരുടെ അടുത്ത് അത്രയും ഓപ്പൺ ആയിട്ട് ഇന്ററാക്ട് ചെയ്യുക എന്നുള്ളതാണ്. പിള്ളേരായിട്ടാണെങ്കിൽ അത് ഇന്ററാക്ട് ചെയ്യുക,
നമുക്കൊരു 40 വയസ്സായിട്ടുള്ള ഒരാളെ നമുക്ക് മാറ്റാൻ പറ്റില്ല, ഒരു പരിധി കൂടുതൽ നമുക്ക് പറയാനേ പറ്റുള്ളൂ. പക്ഷെ നമുക്ക് മാറ്റാൻ പറ്റുന്നത് വരുന്ന തലമുറയെ നമ്മൾ എങ്ങനെ അവരെ നമുക്ക് എങ്ങനെ സപ്പോർട്ട് ചെയ്യാം എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അവരെ എങ്ങനെ നമ്മൾ കൊണ്ടുവരാം, ഇനിയുള്ള ആൾക്കാരെ, ഇനിയുള്ള പിള്ളേരെ എങ്ങനെ നമുക്ക് അവരെ അതിൻ്റെ ഡൂസും ഡോൺസും അവരെ എങ്ങനെ അതിനെ കുറിച്ച് വ്യക്തമായിട്ട് അറിയിക്കുക, പഠിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ലത്. അത് ഏറ്റവും ഫ്രണ്ട്ലി ആയിട്ട് ചെയ്താൽ അത്രയും നല്ലത്. ഏറ്റവും സപ്പോർട്ടീവ് ആയിട്ട് എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ അത്ര ഓപ്പൺ ആയിട്ട് നമ്മളെടുത്ത് പറയാനുള്ള സ്പേസ് ആസ് എ പാരന്റ്സ് നമ്മൾ അത് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. കാരണം എനിക്കിപ്പോ എന്റെ പാരന്റ്സിന്റെ അടുത്തൊക്കെ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ പറയാം, പക്ഷെ ഒരു പരിധി കൂടുതൽ അവർക്ക് വേറെ രീതിയിൽ, അതായത് ഒരു 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 പ്രായം കഴിഞ്ഞാൽ നമുക്ക് അവരെ വേറെ രീതിയിലൊന്നും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണ്, നമുക്ക് ഇനി വരുന്ന ആളുകളെ നമ്മൾ എങ്ങനെ ഇതാക്കാം. ഓക്കെ, സോ യു മെൻഷൻഡ് യുവർ സൺ, യു ഹാവ് റെഗുലർ കോൺവെർസേഷൻസ് വിത്ത് ഹിം അബൌട്ട് ഓൾ ദിസ്? I do actually ഞാൻ ചില കാര്യങ്ങളൊക്കെ, but he is not into any social media actually. പക്ഷേ but he knows, he is aware about everything. And എന്നെ സംബന്ധിച്ച് എൻ്റെ മോൻ ഇപ്പം he is with his father. പക്ഷേ എൻ്റെ മോൻ എന്റെ കൂടെ ഉള്ളപ്പം, whenever he is with me, എൻ്റെ കൂടെയാണ് എപ്പോഴും ഉള്ളത്. അപ്പം എൻ്റെ കൂടെ ഉള്ളപ്പം ഞങ്ങള് ഒരുമിച്ച് വളർന്ന ആൾക്കാരാണ്. ഹി വാസ് ബോൺ വെൻ ഐ വാസ് 21. സോ നമ്മൾ ഒരുമിച്ച് വളർന്ന ആൾക്കാരാണ് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത്. ഞങ്ങൾ ഞങ്ങളുടെ ജേർണി ആക്ച്വലി ഇറ്റ്സ് ടുഗെദർ, സോ വി ഹാവ് ദറ്റ് സ്പേസ്. ഐ ഓൾവേസ് ടെൽ ഹിം, എന്തെങ്കിലും ഉണ്ടെങ്കിൽ യു ഹാവ് എവറി റൈറ്റ് എൻ്റെ അടുത്ത് ഓപ്പൺ ആയിട്ട് പറയാനുള്ള, ബിക്കോസ് ഞാൻ നിന്നെ ഹെൽപ്പേ ചെയ്യുള്ളൂ. നമുക്ക് ആരെയും പേടിപ്പിച്ചിട്ട് ആൾക്കാരെ ചെയ്യിപ്പിക്കാന്ന് പറയുന്ന നമ്മളുടെ ഒരു പണ്ടത്തെ ശീലമുണ്ടല്ലോ, അടുക്കട ഇവിടെ നിക്കട കട്ട് ചെയ്യുക, പേടിപ്പിക്കരുത് ആൾക്കാരെ, സ്നേഹിക്കുക മാക്സിമം. That's really beautiful to hear. You started your career as an assistant director. ഇപ്പോ ആക്ടിംഗ് ആണ് ചെയ്യുന്നത്, but ഫ്യൂച്ചറിൽ ഡയറക്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടോ? എനിക്ക് ആക്ച്വലി ഡയറക്ഷൻ ഇപ്പൊ അറ്റ് ദിസ് പോയിന്റ് എനിക്ക് അങ്ങനെ ഒരു സിനിമ ഡയറക്ട് ചെയ്യണമെന്നൊന്നുമില്ല. പക്ഷെ ഐ ഹാവ് മെനി അതർ ഇൻട്രസ്റ്റ്, ലൈക്ക് ചെയ്യാനും ഒരു ക്രിയേറ്റീവ് സ്പേസിൽ ചെയ്യാനും ഒക്കെ ആയിട്ട് ഒരുപാട് ഇൻട്രസ്റ്റുകൾ ഉണ്ട്, ഒരുപാട് കാര്യങ്ങൾ അതൊക്കെ ചെയ്യണം എന്നുണ്ട്. അത് ഐ ഹോപ്പ് ഇറ്റ് വിൽ ഹാപ്പൻ. ഓക്കെ, താങ്ക് യു സോ മച്ച് ട്രിൻഡ, ആൻഡ് ഓൾ ദി ബെസ്റ്റ് ഫോർ കുരുതി. ഐ ആം വെയിറ്റിംഗ് ടു വാച്ച് ദി ഫിലിം. താങ്ക് യു സോ മച്ച് സൗമ്യ, നൈസ് ടോക്കിംഗ് ടു യു.